പന്തക്കുസ്തായിക്ക് വേണ്ടിയാണ് ഈ ദിനങ്ങളിലൊക്കെ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവിന് വേണ്ടി സഭ നമ്മെ പഠിപ്പിക്കുന്നത്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്, ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം പൂർത്തീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ നിറവിലാണെന്നാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഏഴാഴ്ചയ്ക്കിപ്പുറം ശിഷ്യരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്ന ഈ ദിനം ക്രിസ്തുവിൽ ആരംഭിച്ച പെസഹ രഹസ്യത്തിൻ്റെ പൂർത്തീകരണമാണെന്ന്. പെസഹ രഹസ്യം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, പുത്രനെ വിട്ടു നൽകാൻ തയ്യാറായ സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹം, സ്വയം പകുത്തു നൽകാൻ തയ്യാറായ ക്രിസ്തുവിൻ്റെ സ്നേഹം, പിതാവിൽ നിന്ന് പുത്രനിലേക്കൊഴുകുന്ന, പുത്രനിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെട്ട ഈ സ്നേഹം തന്നെയാണ് പരിശുദ്ധാത്മാവ്. പെന്തക്കുസ്തായിൽ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന ദിനത്തിൽ നമുക്കായി ദൈവം നൽകുന്നത് ഈ ഒരു വലിയ സ്നേഹത്തിൻ്റെ നിറവാണ്. പെന്തക്കുസ്തായ്ക്കായി നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ഇത് നമുക്ക് ഒന്ന് ഓർമ്മയിൽ വയ്ക്കാം. ആഗ്രഹിക്കേണ്ടത്, ഒരുങ്ങേണ്ടത് ഈ സ്നേഹത്തിൻ്റെ നിറവിന് വേണ്ടിയാണ്. സ്വയം പകുത്തു നൽകാൻ, സ്വയം ഇല്ലാതാകാൻ തയ്യാറായ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്താൽ നമ്മളും നിറയപ്പെടട്ടെ. സ്നേഹത്തിനു വേണ്ടി നമ്മെ തന്നെ പകുത്തു നൽകാനും നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കാനുമൊക്കെ ഉതകുന്ന ഏറ്റവും വലിയ സ്നേഹത്തിലേക്കുള്ള യാത്ര അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. You are listening to Heavenly Voice from Charis U.